സ്കൂളിൽ പഠിക്കുമ്പോ സാമ്പത്തിക ഇത് നോക്കിയിട്ടല്ലോ കൂട്ടുകാര് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും. അപ്പൊ എന്റെ കൂടെ നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള വീട്ടിലുള്ള കുട്ടികളെല്ലാരും അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, വളരെ തീരെ പാവപ്പെട്ട വീട്ടിലുള്ള കുട്ടികളുടെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുമായിരുന്നു. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള വീടുകളിൽ പോയി ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവർക്ക് കാണാത്ത ഒന്നും തന്നെ ഇല്ല. എന്നാലും വളരെ ചെറിയ വീടുകളിൽ പോയി ഭയങ്കര അവരുണ്ടാവുന്ന ഉണ്ടാക്കുന്ന കഞ്ഞിയോ അല്ലെങ്കിൽ ചോറോ ചുരുക്കം ചില ഇത് കൂട്ടൊക്കെ വെച്ചിട്ട് ഭക്ഷണം കഴിക്കുക, അത് ഭയങ്കര ആസ്വദിച്ചവർ കഴിക്കുക. അപ്പൊ ഇത് ഞാനിപ്പോ ഓർമ്മിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബുദ്ധനെ സംബന്ധിച്ചിടത്തോളം വളരെ സമ്പന്നനായ ഒരു വീട്ടിൽ നിന്ന് വരുന്ന ഒരു ബാലനായിട്ട് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം. അദ്ദേഹത്തിന് ആക്സസ് ചെയ്യാൻ പറ്റാത്തതോ അനുഭവിക്കാൻ സാധിക്കാത്തതോ ആയിട്ടുള്ള ഒന്നും തന്നെ ഈ പ്രപഞ്ചത്തിലില്ല, കാരണം അദ്ദേഹം തന്നെയാണ് എല്ലാം. എന്നിരിക്കലും അദ്ദേഹം ഒരു ബാലനായിട്ട്, ഒരു ദരിദ്രനായ ഒരു ബാലന്റെ വീട്ടിലേക്ക് പോകുന്ന ആ ഇതോടുകൂടി അദ്ദേഹം പോവുകയും ഓരോ ചെറിയ അരിമണി പോലും വളരെ ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യുന്നതായിട്ട് സാറിപ്പം പറഞ്ഞു. അപ്പൊ എന്റെ ചോദ്യം, ഈ ധനാഢ്യത എന്ന് പറയുന്നത് ഒരു ഘട്ടം കഴിയുമ്പോൾ ഒരു വിരസമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തീരാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അത്തരത്തിലുള്ള ഒരു വിരസത കൊണ്ടാണോ ഇത്തരത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് പോലും ബുദ്ധൻ ഇറങ്ങിച്ചെല്ലാനായിട്ട് താല്പര്യപ്പെടുന്നത്? അതുകൊണ്ടല്ല, നല്ല ചോദ്യമാണ് കേട്ടോ. ഞാൻ ഈ ചോദ്യത്തിന്റെ ഇടയ്ക്ക് പല ഘട്ടങ്ങളിലും ഇൻ്റർഫിയർ ചെയ്ത് കളിയാക്കാൻ വേണ്ടി നോക്കി, പിന്നെ ആ ചോദ്യത്തിന്റെ ഫ്ലോ കണ്ടുകൊണ്ട് അത് ചെയ്തില്ല എന്നുള്ളത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യം നമുക്ക് അതുപോലെ കിട്ടില്ല, അതുകൊണ്ട് ഇടയ്ക്ക് പറഞ്ഞില്ല എന്നുള്ളത്. അതുകൊണ്ട് നല്ല ഒരു ഉപമയാണ് തീർച്ചയായിട്ടും. ഇതിൽ ഒറ്റ വ്യത്യാസം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് ബുദ്ധൻ എന്തുകൊണ്ടാണ് മടുപ്പ് വരുമോ എന്നാണ് ചോദിക്കുന്നത്. ധനാഢ്യ ആയിരിക്കുന്ന അവസ്ഥ കൊണ്ട്, ധനം കണ്ടു നിറയുന്നത് കൊണ്ട് അതിന് ഒരു കാര്യത്തിലും വാഞ്ചയിലുള്ള ഫലം പ്രാപ്തിയിലില്ല എന്ന് ശ്രീരാമനെ വസിഷ്ഠനെ ഉപദേശിക്കുന്ന കാര്യം കുറേ നാളുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ധനം ഉണ്ടാകുന്നത് വരെയാണ് ഉണ്ടാകുന്നത്. ധനമുണ്ടായി എങ്ങനെ ചെലവാക്കണം എന്ന് അതിനൂടാതെ വരുമ്പോൾ ധനം ഒരു വലിയ ശല്യമായിട്ട് മാറും. അങ്ങനെ തന്നെയാണ്, അതുവരെ അത് വലിയ, പിന്നെ ധനം ഇഷ്ടംപോലെ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് ധനം തീർക്കുക എന്നുള്ളതാണ്. അപ്പം പല അക്രമങ്ങളും കാണിച്ചാലേ ധനം തീർന്നു കിട്ടൂ, അല്ലെങ്കിൽ ധനം ഇവിടെ കെട്ടിക്കിടക്കും. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അക്രമങ്ങൾ കാണിക്കുക, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ധനം ചിലവാക്കുക, ആർക്കെങ്കിലുമൊക്കെ ധനം കൊടുക്കുക, അങ്ങനെ കുറച്ച് പേര് ജീവിക്കുക. ഇത് ധനവിനിയോഗത്തിന് വേണ്ടിയുള്ള പ്രകൃതിയുടെ മാർഗങ്ങളാണ്. അപ്പം അതൊരു ധനത്തിൻ്റെ കാര്യം പോലെ അല്ല ബുദ്ധൻ്റെ ഒരവസ്ഥ എന്ന് പറയുന്നത്. അവിടെ പ്രാപ്തിയിൽ സുഖമുണ്ട്, മനസ്സിലായോ? വാഞ്ചയിലുള്ള സുഖം പ്രാപ്തിയിലും ഉണ്ട്. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വാഞ്ചയിലുള്ള സുഖം പ്രാപ്തിയിൽ നഷ്ടപ്പെടുന്നു. ഒരു കാര്യം കിട്ടണം എന്ന് തോന്നുമ്പോൾ കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ സുഖം നഷ്ടപ്പെടും, അതിന് പിന്നെ ക്രൈസില്ല, അടുത്ത കാര്യത്തിലേക്ക് മനസ്സ് പോകുന്നു. ഒത്തനതില്ല. അതുകൊണ്ട് എന്തൊക്കെ വരുന്നുവോ അവയൊക്കെ പൂർണ്ണമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി അദ്ദേഹം പോകാൻ തീരുമാനിക്കുന്നത്. അല്ലാതെ ആനന്ദാനുഭവം എന്ന് പറയുന്ന ബോറടി അല്ലെങ്കിൽ മത്ത് പിടിച്ച ഒരവസ്ഥയിലല്ല. പക്ഷേ താങ്കൾ ഒരു സത്യത്തിനടുത്തൂടെ പോയിട്ടുണ്ട്, അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനത് പലയാളത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, മനസ്സിൻ്റെ ചാഞ്ചല്യം, മനസ്സൊരു വിഷയത്തിൽ നിന്ന് അതിലേക്ക് പോകുന്നു, അതിൽ നിന്ന് വേറൊന്നിലേക്ക് ചാടുന്നു എന്നുള്ളതാണല്ലോ നമുക്കിപ്പോൾ ഒരു വലിയ കുറ്റമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനസ്സിനെക്കുറിച്ച്. ആ മനസ്സിൻ്റെ ചാഞ്ചല്യം എന്ന് പറയുന്നത് ആ അവസ്ഥയിൽ ഒരു പ്രാപിക്കാനുള്ള വാഞ്ചയുണ്ടാകുന്ന അവസ്ഥയും കൂടിയാണ് എന്ന് വിചാരിച്ചു. അതായത് ആ സമയത്ത് മനസ്സിൻ്റെ വെറൈറ്റിയിലേക്ക് മനസ്സിനെ പ്രേരിപ്പിക്കുകയാണ് ബുദ്ധന്മാർ ചെയ്യുക. മനസ്സിനെ പല വിഷയങ്ങളിലേക്ക് ഓട്ടിക്കുകയും തിരിച്ചു പിടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. തിരിച്ചു പിടിക്കാനൊന്നുമില്ല, അത് വളരെ അനുസരണയുള്ളൊരു വളർത്തുമൃഗത്തെ പോലെയാണ്. അത് ഓട്ടിച്ചു പോയി കഴിഞ്ഞാൽ അത് തിരിച്ച് വീണ്ടും ആ സോഴ്സിൽ തന്നെ വന്ന് വരും, ബൂമറാങ്ങി അത് തിരിച്ച് കൈ വരും.
അതൊരിക്കലും തിരിച്ചുപിടിക്കാൻ വേണ്ടി അതിൻ്റെ പുറകെ ഓടേണ്ട കാര്യമില്ല. ഇപ്പോഴുള്ളൊരവസ്ഥയിൽ മനുഷ്യൻ ബോധപ്പെടാതിരിക്കുന്ന അബോധാവസ്ഥയിൽ അവനൊരു സാധനത്തിൻ്റെ പുറകെ മനസ്സ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ അവനോടും ബോധാവസ്ഥയിൽ അത് തിരിച്ചു വരും. അതുകൊണ്ട് യഥേഷ്ടം വിഷയങ്ങളിലേക്ക് മനസ്സ് ഓട്ടിക്കുകയും തിരിച്ചു പിടിക്കുകയും മനസ്സ് ഓട്ടിക്കുകയും തിരിച്ചു പിടിക്കുകയും ചെയ്യാവുന്ന ഒരവസ്ഥയിലും കൂടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ചാഞ്ചല്യം എന്ന് പറയുന്നത് അവിടുത്തെ മനസ്സിൻ്റെ ഒരു അലങ്കാരമാണ്, ഇവിടുത്തെ മനസ്സിൻ്റെ ഒരു ദൗർബല്യമാണ്. മനസ്സിലായോ വ്യത്യാസം? ചെന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ കരച്ചിലിന് മനോഹരിത കൂടുതലാണ്, ആ കരച്ചിലിന് വ്യാപ്തി കൂടുതലാണ്. കരയാതിരിക്കുന്ന ഒരവസ്ഥയിൽ കരച്ചിലെന്ന് പറയുന്നത് ഭയങ്കര അനുഭവമാണ്. ആ കരയുമ്പോൾ പൂർണ്ണം അങ്ങനെ ആർക്കും കരയാനൊക്കാത്ത രീതി കരഞ്ഞാൽ അതാണ് ആ കരച്ചിലിന് പോലും മനോഹരമായിരിക്കുന്ന അനുഭവങ്ങൾ അതിനകത്തുണ്ട്. അതാണ് ബുദ്ധൻ്റെ അനുഭവം. അല്ലാതെ ഒരിക്കലും ഈ ഇതിൻ്റെ ധാരാളിത്തം കൊണ്ട് ഒരു പ്രമത്തത ഉണ്ടായിക്കഴിഞ്ഞ് മടുപ്പുണ്ടായിക്കഴിഞ്ഞ് ഉണ്ടാകുന്ന അവസ്ഥയല്ല. ഇപ്പം നമ്മൾ മൈൻഡിൻ്റെ വേവറിംഗ് സ്വഭാവത്തിനെ, മൈൻഡിൻ്റെ വെറൈറ്റിയെ, മൈൻഡിൻ്റെ ലീനിയർ തോട്ടുകളെയൊക്കെ നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? അപ്പം നമ്മൾ ക്വാളിറ്റി എന്ന് പറയുന്ന, ക്വാളിറ്റി ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് സർക്കുലർ തോട്ടുകൾ മാത്രമായിരിക്കുന്ന സമയത്ത് ലീനിയർ തോട്ട്സ് എന്ന് പറയുന്നത് ഒരു ലക്ഷറി ആയിട്ട് മാറും. അതാണ് ഈ ദശരഥൻ എന്നൊക്കെ വിളിക്കുന്നത്. 10 കാര്യങ്ങളിൽ കാർത്തവീര്യാർജുനൻ 1000 കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുമായിരുന്നു. 1000 കൈകളും കാലുകളും പറഞ്ഞാൽ അങ്ങനെ കൊണ്ട് നടക്കാൻ വലിയ പാടാണ്. എന്തുമാത്രം സോപ്പ് വേണ്ടിയിട്ട് ആലോചിച്ചുള്ളൂ പ്രത്യേകിച്ച് വിളിക്കാൻ വേണ്ടി. 1000 വിഷയങ്ങളിൽ കൂടെ സഞ്ചരിക്കാനും 1000 വിഷയങ്ങളിൽ കൈകളിൽ ഉള്ളിലാക്കാനും ഉള്ള കഴിവെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു വെറൈറ്റിയാണ്, അതൊരു അലങ്കാരമാണ്. ഇഷ്ടാനുസരണം വിഷയങ്ങളിലേക്ക് പോവുകയും തിരിച്ചു വരികയും ചെയ്യുക എന്ന് പറയാം എന്ന് മനസ്സിലായി കേട്ടോ.